നമസ്കാരം. ആരും ഞെട്ടരുത്, സംഭവം സത്യമാണ്. 1000 ഏക്കറിൽ പരന്നു കിടക്കുന്ന 150,000 കോടി രൂപയുടെ ഭാരതത്തിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉയർന്നു വരുവാൻ പോവുകയാണ്. നേരിട്ട് 100,000 തൊഴിലവസരങ്ങളാണ് ഗുജറാത്തിൽ സൃഷ്ടിക്കപ്പെട്ടു വരാൻ പോകുന്നത്. ഭാരതത്തിലെ വേദാന്ത എന്ന കമ്പനിയും തായ്വാനിലെ ഫോക്സ്കോൺ എന്ന കമ്പനിയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് നിലവിൽ ഭാരതത്തിന് ആവശ്യമുള്ള ചിപ്പുകളും സെമി കണ്ടക്ടറുകളും തായ്വാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. വൈകാതെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇതുപോലെ വലിയ കമ്പനികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോവുകയാണ്. ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതിയിലേക്ക് ഭാരതം അധികം വൈകാതെ മുന്നോട്ട് കുതിക്കും. ആത്മനിർഭർ ഭാരത് എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. നമ്മുടെ മഹത്തായ ദൈവത്തിന്റെ നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വികസന മാതൃകകൾ പഠിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറന്നിറങ്ങുകയാണ്. സാധാരണക്കാരന്റെ നെഞ്ചിൽ മഞ്ഞ കുറ്റിയടിച്ച് കയറ്റി തളർന്നതിന് ശേഷമാണ് ഈ ഗംഭീര വിദേശയാത്ര. തെരുവുകളിൽ പേപ്പട്ടികളിൽ ഭരണം നടത്തുമ്പോൾ 52 വയസ്സുള്ള ഒരു യുവാവ് കുറേ നിരാശരായ അടിമകളെയും കൂട്ടി ഭാരത് ജോഡോ യാത്ര നടത്തി ജനങ്ങളെ കൈവീശി കാണിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇടതനും വലതനും ഓരോ കോമാളി ഷോകൾ നടത്തുമ്പോൾ കേരളത്തിൽ നിക്ഷേപവുമില്ല, വ്യവസായവുമില്ല. ആകെയുള്ളത് തെരുവുകളിലെ പട്ടികളുടെ വിളയാട്ടം മാത്രം. നമുക്കിതൊക്കെ മതിയല്ലോ, കാരണം നമ്മൾ 1-ാം നമ്പറിൽ എത്തി നിൽക്കുകയാണല്ലോ. ഇനി എന്തിന് വികസനം? വോട്ടുകുത്തിയ ജനങ്ങൾക്ക് സർക്കാർ കിറ്റുകൾ ഓണത്തിന് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിസംബറിൽ ക്രിസ്മസിന് ചിലപ്പോൾ കിറ്റുകൾ നക്കാൻ കിട്ടും. തെറി പറയാൻ ഗുജറാത്ത് സ്ഥിരമായി അവിടെയുണ്ട്. മോദി നമീബിയയിൽ നിന്ന് 8 ചീച്ചപ്പുലികളെ മധ്യപ്രദേശിൽ ഇറക്കിവിട്ടിട്ടുണ്ട്. അവറ്റകളെ തെറിവിളിച്ച് സായൂജ്യമടയാം. നമുക്ക് അത് മതിയല്ലോ. വേദാന്ത ഫോക്സ്കോണിന്റെ അർദ്ധചാലക പ്ലാന്റ് ഏകദേശം 100,000 ആളുകൾക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം ഒരു മുഴുവൻ ആവാസ വ്യവസ്ഥയെയും ഒരുമിച്ച് കൊണ്ടുവരും. ഒരു അർദ്ധചാലക ഫാക്ടറി സാധാരണമായി വിവിധ അനുബന്ധ വ്യവസായങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഗുജറാത്തിലെ ഈ പ്ലാന്റിൽ നിന്നുള്ള സ്പിൽ ഓവർ ആനുകൂല്യം അനുബന്ധ വ്യവസായങ്ങളിലും അർദ്ധചാലക സംബന്ധമായ വ്യവസായങ്ങളിലും പരോക്ഷ തൊഴിലവസരങ്ങൾ ലഭിക്കും. ഈ അവസരത്തിൽ ഗുജറാത്തിന് ലഭിക്കുന്ന നേട്ടത്തിന്റെ അളവ് മനസ്സിലാക്കുന്നതിന് ദക്ഷിണ കൊറിയ ഒരു ഉചിതമായ ഉദാഹരണമാണ്. ഏകദേശം 5 കോടി ജനസംഖ്യയുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യത്തിന് ഗുജറാത്തിന്റെ പകുതിയോളം ഭൂവിസ്തൃതിയുണ്ട്. എന്നാൽ ഏഷ്യ പെസിഫിക്കിലെ അർദ്ധചാലക വ്യവസായത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൽ ആഗോള കൺസൾട്ടിംഗ് മേജർ ഡെലോയിറ്റ് വിവരിച്ചതുപോലെ ഔട്ട്സോഴ്സിംഗിന്റെയും സബ് കോൺട്രാക്റ്റിന്റെയും പാളികളിലൂടെ ദക്ഷിണ കൊറിയയിൽ ഒരു വലിയ അർദ്ധചാലക വ്യവസായ ശൃംഖല സൃഷ്ടിക്കപ്പെട്ടു. ഇത് യോഗിൻ പോലെയുള്ള അർദ്ധചാലക വ്യവസായങ്ങളുടെ നഗര ക്ലസ്റ്ററുകൾ രൂപീകരിച്ചു. തന്റെ സമീപകാല അഹമ്മദാബാദ് സന്ദർശന വേളയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 5G യൂസ് കേസ് ലബോറട്ടറിയും ഒരു അർദ്ധചാലക ലബോറട്ടറിയും വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാന്ധിനഗറിൽ നിന്ന് നിർദ്ദേശം തേടിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഒരു അർദ്ധചാലക ഫാബ്രിക്കേഷൻ യൂണിറ്റ് പോലെയുള്ള ഒരു മെഗാ നിക്ഷേപത്തിൽ പൂർണ്ണ പ്രയോജനം ലഭിക്കുന്നതിന് വ്യവസായത്തെ രൂപകൽപ്പന ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഇവയ്ക്കെല്ലാം ഉപരിയായി അർദ്ധചാലക മേഖലയിലും ഡിസ്പ്ലേ നിർമ്മാണ സൗകര്യങ്ങളിലും സഹായത്തിനായി ഒരു സമർപ്പിത നയം പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി ഗുജറാത്ത് മാറി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.